മക്കളെ നമ്മുടെ ടേസ്റ്റ് അതുപോലെ തന്നെ സ്മെല് ഈ രണ്ട് സെൻസേഷൻസ് നമ്മൾ എങ്ങനെയാണ് അറിയുന്നത് എന്നുള്ളത് നമ്മൾ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള വിൻഡോസ് ഓഫ് നോളജ് അല്ലെങ്കിൽ അറിവിൻ്റെ വാതായനങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലോ ചാട്ട് നമ്മളുടെ എസ് മോഡൽ എക്സാമിന് പോലും വന്നിട്ടുണ്ട് പക്ഷേ അത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമാണ് ആൻഡ് അതെൻ്റെ ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഈ ഒരു കുഞ്ഞു വീഡിയോയിൽ മിസ് ആ ഒരു ടേസ്റ്റ് ആൻഡ് സ്മെല്ല് കംപ്ലീറ്റ് പറഞ്ഞിരുന്നതായിരിക്കും അപ്പോൾ മെസ്സ് എന്നെ ഇവിടെ എന്ത് ടേസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും മെസ്സ് അച്ചാറായിരുന്നു ടേസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ അപ്പോൾ ഈ ഒരു ടേസ്റ്റ് എന്ന് പറയുന്ന സെൻസേഷൻ നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത് അപ്പോൾ മിസ് ആദ്യം എന്താ ചെയ്തത് ഒരു പ്ലേറ്റിലുള്ള അച്ചാർ ഇങ്ങനെ എടുത്തു എന്നിട്ട് മിസ് മൂക്കിലാണോ കൊണ്ടുവെച്ചത് കണ്ണിലാണോ കൊണ്ടു ചെവിയിലാണോ വെച്ചത് അല്ല മിസ് വായിലാണ് ആക്കിയത് അല്ലേ നമ്മുടെ മൗത്തിലാണാക്കിയത് മൗത്തിൽ തന്നെ മിസ് മെസ്സെന്താക്കണേ അല്ലേ അതായത് നമ്മൾ അത് നമ്മളുടെ സെലൈവയിൽ നമ്മളുടെ ഉമിനീരിൽ ലയിക്കണം അല്ലേ അപ്പോൾ ആദ്യം ടേസ്റ്റിന് കാരണമായിട്ടുള്ള എന്തോ ഒരു കെമിക്കൽസ് അല്ലെ അപ്പം മെസ്സെടുത്തത് അച്ചാറായത് പിക്കൽസ് ആയതുകൊണ്ട് ആ പിക്കൽസിൻ്റെ ടേസ്റ്റിന് കാരണമായിട്ടുള്ള കെമിക്കൽസ് അല്ലേ എന്താ ചെയ്തത് നമ്മുടെ വായയിൽ അത് നമ്മുടെ നാവിൽ അല്ലേ നമ്മുടെ നാവിലെ ആണ് ആരുള്ളത് ഇതിൻ്റെ റെസെപ്റ്റാസ് കാണുന്നത് സോ ആദ്യം ഈ ടേസ്റ്റിന് കാരണമായിട്ടുള്ള കെമിക്കൽസ് എവിടെയൊക്കെ ഡിസോൾവ് ചെയ്യണം ഈ കെമിക്കൽസ് നമ്മുടെ സെലൈവയിൽ ഡിസോൾവ് ആവണം ഉമിനീരിൽ ലയിക്കണം ഉമിനീരിൽ ലയിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ടങ്ങിൻ്റെ മുകളിൽ പക്ഷേ കുറച്ചുകൂടി വലുതാക്കിയിട്ട് നമ്മുടെ ടങ്ങ് വരയ്ക്കാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളുടെ ടങ്ങെങ്കിൽ ടങ്ങിൻ്റെ നമ്മുടെ നാവിൻ്റെ മുകളിലായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ കുറേ പാപ്പില്ലകൾ ഇങ്ങനെ ഒരു കുറച്ച് ഉന്തി ഉന്തി നിൽക്കുന്ന സ്ട്രക്ചേഴ്സിനെ കാണാം ഇതിനെയാണ് നമ്മൾ പറയാം പാപ്പില്ല പാപ്പില്ല മിസ് എന്തിനാണ് ഇപ്പോൾ പാപ്പില്ലിനെ കുറിച്ച് പറയുന്നത് അതായത് ഈ പാപ്പില്ല ഇങ്ങനെ കുഞ്ഞു 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 കുരുകൾ പോലെയാണ് ഉണ്ടാകുക കുഞ്ഞു പിമ്പിൾസ് പോലെയുള്ള സ്ട്രക്ചേഴ്സാണ് അപ്പോൾ ഈ പാപ്പില്ലയുടെ അകത്ത് ഇതിങ്ങനെ ഒന്തി നിൽക്കാൻ കാരണം ഈ പാപ്പില്ലയുടെ അകത്ത് നമുക്ക് ടേസ്റ്റ് ബഡ് കാണാം അതാണ് ഇതിങ്ങനെ ഒന്തി നിൽക്കുന്നത് ഓക്കെ അപ്പോൾ പാപ്പില്ലയുടെ അകത്ത് നമുക്ക് എന്ത് കാണാം ടേസ്റ്റ് ബഡ് അല്ലെങ്കിൽ രുചി മുകുളങ്ങൾ കാണാം ടേസ്റ്റ് ബഡിന് മലയാളത്തിൽ നമ്മൾ പറയുന്നത് രുചി രുചിമുകുളം എന്നാണ് ഓക്കെ രുചിമുകുളങ്ങളുണ്ട് ഈ ടേസ്റ്റ് ബഡിനകത്താണ് ആരുള്ളത് നമ്മുടെ കീമോ റിസെപ്റ്റർ ഉള്ളത് കീമോ റിസെപ്റ്റർ അല്ലെങ്കിൽ നമ്മൾ പറയും രാസഗ്രാഹികൾ രാസഗ്രാഹികൾ അപ്പം കീമോ റിസെപ്റ്റേഴ്സ് അല്ലെങ്കിൽ രാസഗ്രാഹികൾ എന്ത് ചെയ്യും സ്റ്റിമുലേറ്റഡ് ആകും കാരണം ടേസ്റ്റിന് കാരണമായിട്ടുള്ള കെമിക്കൽസ് എവിടെ എത്തുകയാണ് നമ്മളുടെ കീമോ റിസെപ്റ്റേഴ്സിൽ എത്തുകയാണ് പിന്നെ ബാക്കിയെല്ലാം നോർമൽ പ്രൊസീജിയർ അല്ലേ കീമോറിസെപ്റ്റാസസ് സ്റ്റിമുലേറ്റഡ് കഴിഞ്ഞാൽ എന്തുണ്ടാകും അവർ ഇമ്പൾസസ് ഉണ്ടാക്കും ഇംപൾസസ് അല്ലെങ്കിൽ ആവേഗങ്ങൾ ഈ ആവേഗങ്ങളെ ആരാണ് കൊണ്ടുപോവുക നമ്മളുടെ ഒരു നാവ് അല്ല ഒരു നാടി എന്ത് ചെയ്യും നമ്മളുടെ ബ്രെയിനിലെത്തിക്കും ബ്രെയിനിൽ തന്നെ നമുക്ക് സെൻസേഷൻസ് ഉണ്ടാക്കുന്ന സെറീബ്രത്തിലെത്തിക്കും സെറീ ബ്രത്തിലെത്തുമ്പോൾ നമ്മൾ ടേസ്റ്റ് അറിയുന്നു ഓക്കെ അപ്പോൾ ടങ്ങിൽ പാപ്പില്ലേടെ ഉള്ളിൽ ടേസ്ബഡുണ്ട് ടേസ്ബഡിൻ്റെ ഉള്ളിലാണ് കീമോ റിസെപ്റ്റർ ഉള്ളത് പക്ഷേ ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും നമ്മൾ പറയേണ്ട കാര്യമില്ല നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കാണിച്ചു തരാം പ്രിപ്പയർ എ ഫ്ലോ ചാർട്ട് റിലേറ്റഡ് ടു ദ സെൻസ് ഓഫ് ടേസ്റ്റ് ബൈ സെലക്ടിംഗ് ദ അപ്രോപ്രിയേറ്റ് ഇൻഫോർമേഷൻ ഇൻ ദ ടേബിൾ ഇവിടെ തന്നിരിക്കുന്ന കുറേ ഇൻഫോർമേഷൻസിൽ നിന്ന് നമ്മൾ കറക്റ്റായിട്ടത് ഉള്ളത് ചൂസ് ചെയ്യാം നിങ്ങളുടെ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യനാണ് ഓക്കെ മോഡൽ എക്സാം ട്വൻറ്റി ഫോർ ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൻ്റെ ക്വസ്റ്റൻ അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് നമ്മളുടെ ആ ഒരു ഫ്ലോ ചാർട്ട് ആദ്യം എന്ത് ചെയ്യുന്നു സബ്സ്റ്റൻസസ് വിച്ച് ഡിസോൾവ് ഇൻസ് എ അതായത് ടേസ്റ്റിന് കാരണമായിട്ടുള്ള വസ്തുക്കൾ നമ്മളുടെ ഉമിനീരിൽ ലയിക്കുന്നു ഓക്കെ അപ്പോൾ എന്തൊരു സാധനം ആയാലും ആദ്യം എവിടെയെങ്കിലുമൊക്കെ ലയിക്കണം അതിന് എന്താണ് നമ്മളുടെ ടേസ്റ്റ് ബഡ് സ്റ്റിമുലേറ്റഡ് ആകും ടേസ്റ്റ് ബഡ് അല്ലെങ്കിൽ രുചി മുകളങ്ങളെ ഉത്തേജിപ്പിക്കുന്നു രുചി രുചിമുഗുളത്തിനകത്താണ് ആരുള്ളത് നമ്മളുടെ കീമോ റിസെപ്റ്റേഴ്സ് അല്ലെങ്കിൽ രാസഗ്രാഹികൾ ഓക്കെ കീമോ റിസെപ്റ്റേസിന് നമ്മൾ എന്ത് പറയും രാസഗ്രാഹികൾ അപ്പോൾ കീമോ റിസെപ്റ്റേഴ്സ് അല്ലെങ്കിൽ രാസഗ്രാഹികൾ ഉത്തേജിക്കപ്പെടുമ്പോൾ അവരെന്തുണ്ടാക്കും ഇമ്പൾസസ് അല്ലെങ്കിൽ ആവേഗങ്ങൾ ഉണ്ടാക്കുന്നു ഈ ആവേഗങ്ങൾ നമ്മളുടെ ബ്രെയിനിലെത്തുമ്പോൾ നമുക്ക് എന്തുണ്ടാകും ടേസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ഫീലിംഗ് കിട്ടും ഓക്കെ അതുതന്നെയാണ് ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ് നമുക്ക് ഇവിടെ വേണ്ട ടേസ്റ്റിൽ വേണ്ട അല്ലെ അപ്പോൾ ആദ്യം എന്താ മെസ്സു പറഞ്ഞത് സെലൈവേയിൽ ഡിസോൾവ് ചെയ്യണം ഒന്നാമത്തെ സ്റ്റെപ്പ് ഓക്കെ സബ്സ്റ്റൻസ് റെസ്പോൺസിബിൾ ഫോർ ടേസ്റ്റ് ഡിസോൾവിങ് സെലൈവ എന്നിട്ട് എന്താ സംഭവിക്കേണ്ടത് സെലൈവേയിൽ ഡിസോൾവ് ആയി കഴിഞ്ഞാൽ നമ്മൾ റിസപ്റ്റേഴ്സ് സ്റ്റിമുലേറ്റഡ് ആവണം സ്റ്റിമുലേറ്റ് ദ കീമോ റിസെപ്റ്റേഴ്സ് രാസഗ്രാഹികൾ എന്ത് ചെയ്യണം ഉത്തേജിപ്പിക്കപ്പെടണം എന്നിട്ട് എന്തുണ്ടാക്കും ഇമ്പൾസസ് ഉണ്ടാക്കണം ജനറേറ്റ് ഇമ്പാൾസസ് ഓക്കെ ആദ്യം എൻ്റർ ദ ടേസ്റ്റ് ബഡ് ഉണ്ട് കേട്ടോ നമ്മളുടെ ടേസ്റ്റ് ബഡ് ഇവിടെ ഉണ്ട് അപ്പം എൻ്റർ ദ ടേസ്റ്റ് ബഡ് രണ്ടാമത്തത് അത് കഴിഞ്ഞ് നമ്മുടെ കീമോ റിസപ്റ്റാസ് സ്റ്റിമുലേറ്റ് ചെയ്യണം ഇമ്പൾസെ ജനറേറ്റ് ചെയ്യണം ആ എന്ത് ചെയ്യണം നമ്മുടെ സെറീബ്രത്തിലെത്തണം അല്ലേ സെറീബ്രം സോ എത്തുന്നത് എവിടെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് കീമോ കിമോ റിസപ്റ്റാസ് റീച്ച് ദ സെറീബല്ലം അല്ല റീച്ച് ദ സെറീബ്രം ഓക്കെ അപ്പം നമുക്ക് എന്ത് കിട്ടുന്നു എക്സ്പീരിയൻസ് ടേസ്റ്റ് അപ്പം പറഞ്ഞിട്ടുള്ള ആ ഒരു കാര്യങ്ങളാണ് നമ്മൾ അതോട് കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാനും ടേസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ എഴുതി കഴിഞ്ഞാൽ എൻ്റെ മക്കൾക്ക് എന്തായി നമ്മളുടെ ടേസ്റ്റ് എന്ന് പറയുന്ന കാര്യം ക്ലിയർ ഓക്കെ അപ്പം ഈ സെയിം സംഭവം തന്നെയാണ് നമ്മൾക്ക് എന്തിലും വരുന്നത് സ്മെല് എന്ന് പറയുന്ന സെൻസേഷനിലും വരുന്നത് അപ്പൊ സ്മെല് മെസ്സത് ഇവിടെ അങ്ങനെ ബിരിയാണി സ്മെല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പം ഇവിടെ ബിരിയാണിയുടെ സ്മെല്ലിന് കാരണമായിട്ടുള്ള ആ ഒരു ആരോമാറ്റിക് പാർട്ടിക്കിൾസ് അല്ലെ ഗന്ധത്തിന് കാരണമായിട്ടുള്ള ആ ഒരു രാസവസ്തുക്കള് എതിൻ്റെ ഉള്ളിലാണ് കയറുന്നത് മിക്ക മെസ്സിന്റെ മൂക്കിൻ്റെ ഉള്ളിലേക്കാണ് കയറുന്നത് അല്ലേ അപ്പോൾ നാശാദ്വാരമല്ല നോസ്ട്രിൽസിലൂടെ മൂക്കിനുള്ളിൽ കയറുന്നു നമ്മൾ വായയിൽ ഇട്ടതുപോലെ നമ്മൾ മൂക്കിൻ്റെ ഉള്ളിൽ കയറുന്നു ഈ ഗന്ധത്തിന് കാരണമായത് എന്നിട്ട് നമ്മൾ എന്താ പറഞ്ഞത് ടേസ്റ്റിന് കാരണമായിട്ടുള്ള കെമിക്കൽസ് സെലൈവേയിൽ ഉമിനീരിൽ ലയിക്കുന്നു അതേപോലെ ഇവിടെ സ്മെല്ലിന് കാരണമായ കെമിക്കൽസ് നമ്മളുടെ ശ്ലേഷ്മം മ്യൂക്കസിൽ ആവുന്നു അത് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ആണ് മൂക്കിൻ്റെ ഉള്ളിൽ മ്യൂക്കസ് മെമ്പ്രെയിൻ ആണ് മ്യൂക്കസ് ഉണ്ടാക്കുക മ്യൂക്കസ് മെമ്പ്രൈൻ്റെ അവിടെയായിട്ട് നമുക്ക് ഓൾഫാക്ടറി റിസെപ്റ്റേഴ്സ് ഉണ്ട് ഓക്കെ ഗന്ധഗ്രാഹികൾ അവർ എന്താ പറയുക സ്റ്റിമുലേറ്റഡ് ആകും ഉത്തേജിക്കപ്പെടും ഇമ്പാൾസുണ്ടാക്കും ഓൾഫാക്ടറി ഉണ്ടാവും അത് ബ്രെയിനിൽ കൊണ്ടുപോകും സെൻസ് ഓഫ് സ്മെൽ സിമ്പിൾ ഓക്കെ അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആറോമാറ്റിക് പാർട്ടിക്കിൾസ് ഡിഫ്യൂസിൻ്റെ എന്ത് ചെയ്യും ഇൻ ടു ദ നോസ്റ്റിൽ നമ്മുടെ മൂക്കിൻ്റെ ഉള്ളിലേക്ക് കയറുന്നു ആരോമാറ്റിക് കണികകൾ വായുവിലൂടെ നമ്മളുടെ രാ നാ നാസാരന്ധ്രങ്ങളിലൂടെ മൂക്കിനുള്ളിൽ പ്രവേശിക്കുന്നു ഇത് മ്യൂക്കസ് അല്ലെങ്കിൽ ശ്ലേഷ്മെ ലയിക്കുന്നു എന്നാണ് ഇതിനെ മലയാളത്തിൽ പറയാം കേട്ടോ ശ്ലേഷ്മത്തിൽ ലയിക്കുന്നു അവിടെ എന്തുണ്ടാകും ഓൾ ഫാക്ടറി റിസെപ്റ്റേഴ്സ് നമ്മുടെ ഗന്ധഗ്രാഹികൾ ഉത്തേജിക്കപ്പെടുന്നു അവർ ആവേഗങ്ങൾ ഉണ്ടാക്കുന്നു അപ്പോൾ ഓൾ ഓൾഫാക്ടറി നാവ് അതിനെവിടെ എത്തിക്കുകയാണ് നമ്മുടെ ബ്രെയിനിൽ എത്തിക്കുകയാണ് അപ്പോൾ നമുക്ക് സ്മെല്ല് കിട്ടും സിമ്പിൾ പ്രൊസീജിയർ ആസ് സെയിം ആസ് നമ്മളെ ടേസ്റ്റ് ആദ്യം മൂക്കിൻ്റെ ഉള്ളിൽ കയറുന്നു മറ്റിത് വായൻ്റെ ഉള്ളിൽ കയറുന്നു മൂക്കിൻ്റെ ഉള്ളത് ശ്ലേഷ്മ മ്യൂക്കസിൽ ലയിക്കുന്നു ഇത് സെലൈവിയലിൽ ലയിക്കുന്നു ഇവിടെ ഓൾഫാക്ടറി റിസെപ്റ്റേഴ്സ് ആണെങ്കിൽ ഇവിടെ കീമോ റിസെപ്റ്റേഴ്സ് പിന്നെ നാവ് അതിനെ ബ്രെയിനിൽ കൊണ്ടു ടേസ്റ്റ് ഓർ സ്മെൽ സിമ്പിളായില്ലേ ഓക്കെ അപ്പോൾ എത്രയേ ഉള്ളൂ ഇതേപോലത്തെ ഒരു ഫ്ലോ ചാർട്ട് വന്നു കഴിഞ്ഞാൽ എൻ്റെ മക്കൾക്ക് ഇങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റണം ബേസിക് ആയിട്ട് ആദ്യം എവിടെ കയറുന്നു എവിടെ കയറി എന്തിൽ ഡിസോൾവ് ആവുന്നു ആരെയാണ് സ്റ്റിമുലേറ്റ് ചെയ്യിക്കുന്നത് ഏത് നാവാണ് ഇമ്പാൾസസ് ആദ്യം നവ് ഇമ്പൾസസ് ഉണ്ടാക്കുന്നു ഈ ഇമ്പാൾസസിൻ്റെ നെർവ്സ് ബ്രെയിനിൽ കൊണ്ടുപോകുന്നു കംപ്ലീറ്റ് ഇതിനിപ്പോൾ ബോഡി ബാലൻസിൻ്റെ കാര്യമാണെങ്കിൽ സെരീബ്രത്തിലേക്കല്ല കൊണ്ടുപോകാൻ ചെറിയ ബല്ലമാണ് ആ കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഇത് എൻ്റെ മക്കൊക്കെ ക്ലിയറായി സ്മെൽ ഓർ ടേസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നുള്ളത് ക്ലിയർ ആയെങ്കിൽ നിങ്ങളിലൊക്കെ ക്ലിയർ ആയി എന്നുള്ളൊരു കാര്യം നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാം ഓക്കെ അപ്പോൾ താങ്ക് യു നമുക്കിനി നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം